എല്ലാവർക്കും എക്സലൻ്റ് എഡ്യൂക്കേഷൻ മീഡിയയിലേക്ക് സ്വാഗതം. എടാ, ഇന്ന് വന്നിരിക്കുന്നത് IRB പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് IRBയുടെ ഒരു രണ്ട് മൂന്ന് അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ, പത്രമാധ്യമങ്ങളിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിശകലനമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, IRB കമാൻഡോ വിങ്ങിലേക്ക് 200 പേരെ ഉടനെ ട്രെയിനിങ്ങിന് വിളിക്കുന്നുണ്ട്, ജനുവരിയിൽ തന്നെ ട്രെയിനിങ്ങിന് വിളിക്കുന്നുണ്ടെന്ന് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് മലയാള മനോരമയിൽ വഴിയാണ്, അല്ലെങ്കിൽ മലയാള മനോരമ ദിനപത്രം വഴിയാണ് നിങ്ങൾക്ക് ആ ഒരു അറിവ് കിട്ടിയത്. മാധ്യമങ്ങളിൽ കൂടെ വന്ന വാർത്ത ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നിരവധി ഉദ്യോഗാർത്ഥികൾ അവർ പഠിച്ചിരുന്ന സ്ഥാപനങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, PSCയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നമുക്കും ഒരുപാട് ഫോൺ കോൾസും ഒരുപാട് മെസ്സേജസും വരുന്നുണ്ട്, ഡെയിലി വരുന്നുണ്ട്, ഇത് വാസ്തവമാണോ, ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ PSC ഓഫീസിൽ ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചു, നേരിട്ട് പോയി ചോദിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഫോൺ വിളിച്ച് ചോദിച്ചു, ഹെഡ് ഓഫീസിൽ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അറിയാൻ സാധിച്ചത് റിസൾട്ട് ഉടനെ വരും എന്ന ഒരു വാക്ക് മാത്രമാണ് കിട്ടിയത്. റിസൾട്ട് ഉടനെ വരും, റിസൾട്ട് വന്നാൽ ഉടൻ തന്നെ ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇവർ പറയുന്ന കണക്കനുസരിച്ചിട്ടാണെങ്കിൽ റിസൾട്ട് അടുത്ത മാസം നവംബറിൽ ആദ്യത്തെ ആഴ്ചയ്ക്കകത്ത് തന്നെ വരുമെന്നാണ് അറിയാൻ സാധിച്ചത്. അവർ കൺഫേം പറഞ്ഞിട്ടില്ല, ഇപ്പോഴും ഞാൻ പറയുന്നു കൺഫേം പറഞ്ഞിട്ടില്ല. അവരുടെ ആ പറഞ്ഞ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നവംബർ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ റിസൾട്ട് വരും. ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകത്ത് തന്നെ അടുത്ത ഫിസിക്കൽ ടെസ്റ്റും നടക്കും. അപ്പോൾ ഈ ഫിസിക്കൽ ടെസ്റ്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തിനകത്ത് റാങ്ക് ലിസ്റ്റും വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജനുവരി പകുതിയോടെയോ ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയോടെ കൂടെയോ IRBയുടെ കംപ്ലീറ്റ് ലിസ്റ്റും വരും. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റും വന്നിട്ട് ഫെബ്രുവരി മാസത്തിൽ പകുതിയോടെ തന്നെ എല്ലാവർക്കും അഡ്വൈസ്, ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് അഡ്വൈസ് മെമ്മോയും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിരവധി ആൾക്കാർ, നിരവധി ഉദ്യോഗാർത്ഥികൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇത് വാസ്തവമാണോ എന്ന്. അപ്പോൾ നിലവിൽ ഇതൊരു കാര്യം വാസ്തവം തന്നെയാണ്. അപ്പോൾ നിലവിൽ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസത്തിനകത്ത് തന്നെ IRBയുടെ കംപ്ലീറ്റ് പ്രോസസ്സിങ്ങും കഴിഞ്ഞ് അഡ്വൈസ് മെമ്മോ ലഭിക്കാൻ കണക്കിനാണ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇപ്പോൾ നിലവിൽ വെരിഫിക്കേഷൻ ഏകദേശം ആയിട്ടുണ്ട്, ഷോർട്ട് ലിസ്റ്റിൻ്റെ എക്സാമിൻ്റെ മാർക്ക് വെരിഫിക്കേഷൻ ഏകദേശം തന്നെ ഫിനിഷ് ആയിട്ടുണ്ടെന്നാണ് അറിയാനും സാധിക്കുന്നത്. ഇനി എത്ര മാർക്കുള്ളവർ ഫിസിക്കലിന് പോകണം, അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് എത്ര എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ എനിക്കൊരു 20-25 മാർക്കിനും ഒരു 30 മാർക്കിനൊക്കെ ഇടയ്ക്കുണ്ടെന്നും പറഞ്ഞാണ് ഞാൻ ഫോൺ ചെയ്തത്. അപ്പോൾ ഫോൺ ചെയ്ത് വിളിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, താങ്കളിപ്പോഴോ പ്രാക്ടീസ് തുടങ്ങിക്കോ, ഇപ്പോഴേ പ്രാക്ടീസ് തുടങ്ങിക്കോളൂ, കുഴപ്പമില്ല, കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു മറുപടിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതായത് ഞാൻ 25 മാർക്കിനും 30 മാർക്കിനും ഇടയ്ക്കുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ ഫിസിക്കലിന് ഇപ്പോൾ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനൊരു മറുപടി എനിക്ക് കിട്ടിയത്. ഓക്കെ, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, താങ്കൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പ്രാക്ടീസ് തുടങ്ങിക്കോളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അല്ലാതെ കട്ട് ഓഫ് മാർക്കൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് അവർക്ക് ആർക്കും അറിയാനും സാധിക്കത്തില്ല, ഏറ്റവും അവസാന നിമിഷം മാത്രമേ അറിയാനും സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിലവിൽ ഇതാണ് അവസ്ഥ. ഏകദേശം ഈ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 1-സ്റ്റാർ, 2-സ്റ്റാർ, 3-സ്റ്റാർ എന്നൊക്കെയാണ് ഉള്ളത് ഇത് ഐറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ അതൊക്കെ നല്ല പോലെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതൊരല്പം താമസിച്ചു പോയി, നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ താമസിച്ചു പോയി. അപ്പോൾ അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഡെയിലി ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരല്പം താമസിച്ചാലും നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ IRB കമാൻഡോ ലിസ്റ്റിൽ നിങ്ങൾ അഥവാ ഉൾപ്പെട്ടില്ല എങ്കിൽ ആരും വിഷമിക്കേണ്ട. ഏകദേശം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3-4 മാസത്തിനകത്ത് തന്നെ
കേരള പോലീസിൻ്റെ സി പി ഒ അടുത്ത നോട്ടിഫിക്കേഷൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ അത് പബ്ലിഷ് ചെയ്യുന്നത് ഏകദേശം ഡിസംബർ മാസം മുതൽ, ഏകദേശം ഒരു മാർച്ച് മാസത്തിനകത്ത്, ഫെബ്രുവരി മാർച്ച് മാസത്തിനകത്ത് തന്നെ അടുത്ത സി പി ഒ ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള മാസം ഡിസംബർ മാസം തന്നെയാണ്. ഡിസംബർ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അടുത്ത ഏജ് ഓവറായി പോകുന്നുണ്ട്. പി എസ് ജനുവരി 1 വെച്ചിട്ടാണ് വയസ്സ് കണക്കാക്കുന്നത്. അപ്പോൾ ഡിസംബർ കഴിഞ്ഞ് അടുത്ത് 25 വയസ്സ് പൂർത്തിയായി, അടുത്ത് 26 വയസ്സ് ഉള്ള ഒരാൾക്ക് എഴുതാൻ സാധിക്കത്തില്ല. ഓക്കെ, ഒരു 25 ജനറൽ കാറ്റഗറിക്ക് 26 വയസ്സുള്ള ഒരാളാണെങ്കിൽ, ഇപ്പോൾ ഉള്ള ആളാണെങ്കിൽ അടുത്ത ജനുവരി ആകുമ്പോൾ അത് 27 വയസ്സായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് പി എസ് സി നോട്ടിഫിക്കേഷൻ ചെയ്യാറ്. സാധാരണ ഡിസംബർ മാസങ്ങളിൽ ലാസ്റ്റൊക്കെയാണ് പി എസ് സി ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷനൊക്കെ ചെയ്യാറ്, അല്ലെങ്കിൽ ജനുവരിയോ ഫെബ്രുവരിയോ മാസത്തിൽ ഉറപ്പായിട്ടും എത്തുക തന്നെ ചെയ്യും. അപ്പോൾ അതിനു വേണ്ടി ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ എത്തിയത്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുമല്ലോ. എല്ലാവർക്കും ഗുഡ് ബൈ.